ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസയോഗം. അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവൻ, ഇതുവരെ അങ്ങ് ഉപദേശിച്ച സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വത്തെ വേർതിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഭഗവാൻ പറഞ്ഞു, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് സന്യാസവും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കുന്നത് ത്യാഗവുമാകുന്നു. എന്നാണ് ശാസ്ത്രത്തിൻ്റെ പൊരുളറിയാവുന്നവരുടെ അഭിപ്രായം. എല്ലാ കർമ്മങ്ങളും ബന്ധമാകുന്ന ദോഷത്തോടുകൂടിയാകയാൽ ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ചില വിദ്വാൻമാർ പറയുന്നു. മറ്റ് ചിലരാകട്ടെ യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറയുന്നു. ഇങ്ങനെ വാദവിഷയമായ ത്യാഗത്തിൽ എൻ്റെ തീർപ്പ് നീ കേൾക്കോ. അല്ലയോ അർജുന, ആ ത്യാഗം മൂന്ന് വിധത്തിലാണ് ഞാൻ പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കാവുന്നവയല്ല, ചെയ്യപ്പെടേണ്ടവ തന്നെയാണ്. എന്തെന്നാൽ അവ മൂന്നും വിചാരശീലന്മാരുടെ അന്ധകരണത്തെ ശുദ്ധമാക്കുന്നവയാകുന്നു. അല്ലയോ അർജുന, ഇപ്പറഞ്ഞ യജ്ഞാദി കർമ്മങ്ങൾ ആസക്തിയും ഫലേച്ഛയും വിട്ട് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഉറച്ച ശ്രേഷ്ഠമായ അഭിപ്രായം. അവശ്യം ചെയ്യുവാൻ വിധിച്ചിട്ടുള്ള കർമ്മം ഉപേക്ഷിക്കുന്നത് ശരിയല്ല. തെറ്റിദ്ധരിച്ച് അത് ഉപേക്ഷിക്കുന്നതിനെ താമസമായ ത്യാഗമെന്ന് പറഞ്ഞു വരുന്നു. കർമ്മം ചെയ്യുക എന്നത് ദുഃഖമാണെന്ന് വെച്ച് ശരീരേന്ദ്രിയ ക്ലേശങ്ങളെ ഭയന്ന് കർമ്മമേ വേണ്ടെന്ന് വയ്ക്കുന്നവന് ത്യാഗം കൊണ്ടുള്ള ഫലം കിട്ടുകയില്ല. ആ ത്യാഗം രാജസമാണ്. അവശ്യം ഇത് തൻ്റെ കർത്തവ്യമാണെന്ന് നിശ്ചയിച്ച് ആസക്തിയും ഫലവും വിട്ട് വേണ്ട വിധം കർമ്മം ചെയ്യുന്നവനെയും ത്യാഗിയെന്ന് പറയുന്നു. അവൻ്റെ ആ ത്യാഗം സാത്വികമാണ്. സാത്വികനും അതുകൊണ്ട് തന്നെ ആത്മബോധമുള്ളവനും അതിൻ്റെ പ്രഭാവം കൊണ്ട് സംശയം തീർന്നവനുമായ ത്യാഗി കൊള്ളരുതാത്ത കർമ്മത്തെ ദ്വേഷിക്കുകയോ നല്ല കർമ്മത്തിൽ ആസക്തി വയ്ക്കുകയോ ചെയ്യുന്നില്ല. ദേഹാഭിമാനമുള്ളതുവരെ ഒരുത്തനും കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ ശക്തിയില്ല. അതുകൊണ്ട് കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നവനാണ് ത്യാഗി എന്ന് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നു. കർമ്മഫലത്തിൻ്റെ ഫലം അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന മൂന്ന് തരത്തിലാകുന്നു. അത് കർമ്മസന്യാസമാകുന്ന ത്യാഗം ഇല്ലാത്തവർക്ക് മാത്രം മരണാനന്തരം ഉണ്ടാകുന്നതാണ്. സർവകർമ്മസന്യാസികൾക്ക് എങ്ങും അത് ഉണ്ടാകുന്നില്ല. കർമ്മങ്ങളെ നിർവഹിക്കാൻ 5 കാരണങ്ങളാണ്. അവയെ ഞാൻ പറയാം, നീ ഗ്രഹിച്ചുകൊള്ളൂ. കർമ്മസമാപ്തിയെ പ്രതിപാദിക്കുന്ന വേദാന്ത ഗ്രന്ഥങ്ങളിൽ കർമ്മസാധനങ്ങളായി പ്രതിപാദിച്ചിട്ടുള്ളവയാണിവ. മനോവാക്കായങ്ങളെ കൊണ്ട് നല്ലതും ചീത്തയുമായ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനെല്ലാം ആശ്രയം കർത്താവ്, പലതരത്തിലുള്ള കരണങ്ങൾ, അവയെ കൊണ്ടുള്ള പല ചേഷ്ടകൾ, ഇവയുടെ നിയാമകമായ ദൈവശക്തി എന്നീ 5 എണ്ണം കാരണങ്ങളാകുന്നു. കർമ്മത്തിന് കാരണങ്ങൾ മുമ്പ് പറഞ്ഞവയാണെങ്കിലും ശാസ്ത്ര സംസ്കാരമില്ലാത്ത ബുദ്ധിഹീനർ കേവലനായ ആത്മാവിനെ കർത്താവാണെന്ന് വിചാരിക്കുന്നു. ആ മൂഢൻ യഥാർത്ഥമായ ആത്മതത്വം അറിയുന്നില്ല. ഞാൻ ചെയ്യുന്നവനാണ്, ഫലമനുഭവിക്കുന്നവനാണ് എന്ന ഭാവമില്ലാത്തവൻ ഈ ലോകത്തെ കൊല്ലുന്നുവെന്ന് വന്നാലും അവൻ കൊല്ലുന്നവനുമല്ല, ഫലമനുഭവിക്കുന്നവനുമല്ല. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് ഇവ മൂന്നും കർമ്മത്തിന് പ്രേരകങ്ങളാണ്. കരണം, കർമ്മം, കർത്താവ് ഇവ മൂന്നും കർമ്മത്തെ ചെയ്യിക്കുന്നതാണ്. ഗുണവിവേചനം ചെയ്യുന്ന കപില സാംഖ്യശാസ്ത്രത്തിൽ ഗുണഭേദേന ജ്ഞാനം, കർമ്മം, കർത്താവ് ഇവയെ മുമ്മൂന്ന് തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും ആ ക്രമത്തിൽ ഞാൻ പറയാം, കേൾക്കൂ. വിവിധങ്ങളായി തോന്നുന്ന എല്ലാ ഭൂതങ്ങളിലും വിഭജിക്കപ്പെടാത്തതും മാറ്റമില്ലാത്തതുമായ ഒരേ തത്വത്തെ കാണുന്ന ജ്ഞാനത്തെ സാത്വികമെന്ന് നീ അറിഞ്ഞാലും പ്രതിശരീരം വേറെയായി ആത്മാക്കളെ പലതരത്തിലായി ഏതൊരു ജ്ഞാനം കൊണ്ടറിയുന്നുവോ ആ ജ്ഞാനം രാജസമാണെന്ന് നീ അറിഞ്ഞാലും കാര്യമായ ഈ ദേഹത്തിൽ എല്ലാമായി എന്ന് ഉറപ്പുള്ളതും ഒരു യുക്തിയുമില്ലാത്തതും യാഥാർത്ഥ്യം വിട്ടു നിൽക്കുന്നതും ക്ഷുദ്രഫലത്തെ കൊടുക്കുന്നതുമായ ജ്ഞാനത്തെ താമസജ്ഞാനമെന്ന് പറയുന്നു.
ഫലത്തിൽ ആഗ്രഹം കൂടാതെ രാഗദ്വേഷങ്ങളും ആസക്തിയും കൂടാതെ ചെയ്യുന്ന ശാസ്ത്രവിഹിതമായ കർമ്മത്തെ സാത്വികമെന്ന് പറയുന്നു. ഫലത്തിൽ ആഗ്രഹിച്ചോ കർത്തൃത്വാഭിമാനത്തോടു കൂടിയോ വളരെ പണിപ്പെട്ട് ചെയ്യുന്ന കർമ്മത്തെ രാജസമെന്ന് പറയുന്നു. ഒരു കർമ്മം ചെയ്ത് കിട്ടുന്ന ഫലത്തെയോ അതിന് വേണ്ടുന്ന പണച്ചെലവ് മുതലായതിനെയോ പരപീഠയെയോ സ്വന്തം സാമർത്ഥ്യത്തെയോ ഒന്നും നോക്കാതെ വെറും അവിവേകം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തെ താമസമെന്ന് പറയുന്നു. ഫലാപേക്ഷ വിട്ടവനും താൻ കർത്താവാണെന്ന് ഗർവിക്കാത്തവനും ഉശിരോടും ഉദ്യമത്തോടും കൂടിയവനും ഫലം സിദ്ധിച്ചാലും ഇല്ലെങ്കിലും മനസ്സ് ആടാത്തവനുമായ കർത്താവിനെ സാത്വികൻ എന്ന് പറയുന്നു. കർമ്മത്തിൽ പ്രീതിയുള്ളതും കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവനും ലോഫിയും പരപീഡ ചെയ്യുന്ന സ്വഭാവമുള്ളവനും ബാഹ്യാഭ്യന്തര ശുദ്ധിയില്ലാത്തവനും സന്തോഷ സന്താപങ്ങളോടു കൂടിയവനുമായ കർത്താവിനെ രാജസൻ എന്ന് പറയുന്നു. മനസ്സിന് സ്ഥിരതയില്ലാത്തവനും നല്ല സംസ്കാരവും വിനയവുമില്ലാത്തവനും കുടിലനും പരന്റെ ജീവനോപായത്തെ നശിപ്പിക്കുന്നവനും അലസനും ഉന്മേഷമില്ലാത്തവനും അന്നന്ന് ചെയ്യേണ്ടതെല്ലാം പിന്നേക്ക് നീട്ടിവെക്കുന്നവനുമായ കർത്താവിനെ താമസൻ എന്ന് പറയുന്നു. അല്ലയോ അർജുന, ഗുണങ്ങളെ കൊണ്ട് മറ്റുള്ളവയെ പോലെ ബുദ്ധിക്കും ധൃതിക്കും മൂന്ന് തരത്തിലുള്ള ഭേദമുണ്ട്. അത് മുഴുവൻ വേർതിരിച്ച് ഞാൻ നിന്നോട് പറയാൻ കേൾക്കൂ. അല്ലയോ അർജുന, പ്രവൃത്തി നിവൃത്തി കാര്യം അകാര്യം ഭയകാരണം അഭയകാരണം ബന്ധം മോശം ഇവയെ വേർതിരിച്ചറിയുന്നത് സാത്വിക ബുദ്ധിയാകുന്നു. ഹേ അർജുന, ധർമ്മവും അധർമ്മവും കർത്തവ്യവും അകർത്ഥ്യവും തെറ്റായി അറിയിക്കുന്ന ബുദ്ധിയെ രാജസ ബുദ്ധി എന്ന് പറയുന്നു. അല്ലയോ അർജുന, അജ്ഞാനത്താൽ മൂടപ്പെട്ട് അധർമ്മത്തെ ധർമ്മമെന്നും അതുപോലെ എല്ലാ വിഷയങ്ങളെയും വിപരീതമായിട്ടും വിചാരിക്കുന്ന ബുദ്ധിയെ താമസബുദ്ധിയെന്നും പറയുന്നു. മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ട് ചിന്നിച്ചിതറാത്ത ഏത് ധൃതി കൊണ്ട് മനസ്സിൻ്റെയും പ്രാണങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ നിയന്ത്രിക്കുന്നുവോ ആ ധൃതിയെ സാത്വിക ധൃതി എന്ന് പറയുന്നു. ധർമാർത്ഥകാമങ്ങളെ കർത്തവ്യങ്ങളായി ഉറപ്പിക്കുന്ന ധൃതി രാജസ ധൃതിയാകുന്നു. ആ ധൃതിയുടെ തുടർന്നുള്ള ധാരണ കൊണ്ട് മനുഷ്യൻ ഫലത്തെ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അർജുന, ബുദ്ധി കെട്ടവന് ഏതെന്നുകൊണ്ട് സ്വപ്നം ഭയം ശോകം ദുഃഖം അഹംഭാവം ഇവയൊന്നും വിടാൻ കഴിയുന്നില്ലയോ അതിനെയാണ് താമസധൃതി എന്ന് പറയുന്നത്. നിത്യപരിചയം കൊണ്ട് യാതൊന്നിൽ ലോകം രമിക്കുകയും ദുഃഖം തീരെ അറിയാതിരിക്കുകയും ചെയ്യുന്നുവോ ആ സുഖത്തെ മൂന്ന് വിധത്തിലായി ഞാൻ പറയാൻ കേൾക്കൂ. സുഖത്തിനെ പറ്റി തുടക്കം വിഷം പോലെയും ഒടുക്കം അമൃത് പോലെയും ഇരിക്കുന്ന സുഖം സാത്വികമാകുന്നു. അത് ആത്മജ്ഞാനത്തിൻ്റെ തെളിവിൽ നിന്നുണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി സംബന്ധിക്കുമ്പോഴുണ്ടാകുന്ന സുഖത്തെ രാജസമെന്ന് പറയുന്നു. അത് തുടക്കത്തിൽ അമൃത് പോലെയും ഒടുക്കം വിഷം പോലെയും ഇരിക്കും. അത്യന്തം ആത്മാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സുഖത്തെ താമസമെന്ന് പറയുന്നു. അത് ഉറക്കം മടി പ്രമാദം ഇവയിൽ നിന്നുണ്ടാകുന്നതാണ്. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന മൂന്ന് ഗുണങ്ങളോട് കൂടാതെ ഒരു പ്രാണിയും ഭൂമിയിലും സ്വർഗത്തിലും എവിടെയുമില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരെന്ന നാല് തരത്തിലുള്ള മനുഷ്യരുടെ കർമ്മങ്ങൾ ഗുണങ്ങളുടെ ഭേദത്തിനനുസരിച്ച് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ശമം ദമം തപസ് ശൗചം ക്ഷമ ആർജവം അപരവിദ്യ പരവിദ്യ ആസ്തിക്യം എന്നിവ സംസ്കാരവശാൽ ലഭിച്ചിട്ടുള്ള ബ്രാഹ്മണ കർമ്മങ്ങളാകുന്നു. ശൗര്യം അപ്രത്യക്ഷത ധൈര്യം സാമർഥ്യം പോരിൽ പിന്തിരിയായുക ദാനം പ്രഭുത്വം ഇതെല്ലാം സ്വാഭാവികമായ ക്ഷത്രിയ കർമ്മമാകുന്നു. കൃഷി ഗോരക്ഷ കച്ചവടം എന്നീ മൂന്നെണ്ണം വൈശ്യന്മാരുടെ സ്വാഭാവിക കർമ്മമാകുന്നു. ലോകസേവനത്തിനുതകുന്ന എല്ലാ സേവന കർമ്മങ്ങളും സ്വാഭാവികമായി ശൂദ്രനുള്ളവയാണ്. താന്താങ്ങൾക്ക് പറ്റിയ കർമ്മങ്ങളെ ശ്രേഷ്ഠമായി കരുതി പ്രവർത്തിക്കുന്ന മനുഷ്യൻ ജ്ഞാനനിഷ്ഠയ്ക്കുള്ള യോഗ്യതയെ പ്രാപിക്കുന്നു. തൻ്റെ കർമ്മത്തിൽ താല്പര്യമുള്ളവൻ സിദ്ധിയെ പ്രാപിക്കുന്ന ക്രമത്തെ ഞാൻ പറയാം കേൾക്കൂ. ആരിൽ നിന്ന് ഈ ഭൂതങ്ങൾ ഉണ്ടാകുന്നുവോ
ആര് ഈ ലോകത്തെ മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നുവോ ആ ജഗദീശ്വരനെ അവനവൻ്റെ വിഹിത കർമ്മം കൊണ്ട് ആരാധിക്കുന്ന മനുഷ്യൻ സിദ്ധിയെ ജ്ഞാനനിഷ്ഠയെ പ്രാപിക്കുന്നു. പരധർമ്മം നല്ലപോലെ ചെയ്യുന്നതിനേക്കാളും ഗുണം കുറഞ്ഞാലും അല്പം പിഴച്ചാലും സ്വധർമ്മം തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. സ്വാഭാവികമായി വരുന്ന കർമ്മം അനുഷ്ഠിക്കുന്നവന് ഒരിക്കലും പാപമുണ്ടാകുന്നില്ല. അല്ലയോ അർജുന, തൻ്റെ ഗുണത്തിന് അനുരൂപമായ കർമ്മം ദോഷമുള്ളതാണെങ്കിലും ഉപേക്ഷിക്കുന്നത് ശരിയല്ല. എന്തെന്നാൽ തീ പുകയോടുകൂടി ഇരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളും ദോഷത്തോടുകൂടിയവയാണ്. ഒന്നിലും ഒട്ടാതെ ബാഹ്യവും അന്തരവുമായ കാര്യങ്ങളെ സ്വാധീനമാക്കി തൃഷ്ണയറ്റ അവൻ എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ച് നൈഷ്കർമ്മ്യരൂപമായ പരമപദത്തെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, മനുഷ്യജന്മത്തിൽ സമ്പാദിക്കേണ്ടുന്ന അന്തിമമായ ജ്ഞാനനിഷ്ഠയാകുന്ന സിദ്ധി നേടിയവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. ആ ക്രമത്തെ ഞാൻ ചുരുക്കി പറയാൻ കേൾക്കൂ. പരിശുദ്ധമായ ബുദ്ധിയോടുകൂടി സാത്വിക ധൃതി കൊണ്ട് മനസ്സിനെ സ്വാധീനമാക്കി ശബ്ദാദി വിഷയങ്ങളെ ഉപേക്ഷിച്ച് രാഗദ്വേഷങ്ങളെ നിരാകരിച്ച് ഏകാന്തത്തിലിരുന്ന് ലഘുഭക്ഷണം കഴിച്ച് വാക്കും ശരീരവും മനസ്സും അടക്കി സദാ ധ്യാനയോഗത്തിലേർപ്പെട്ട് വൈരാഗ്യത്തോടുകൂടി അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം എന്നിവയെ തീരെ ത്യജിച്ച് എൻ്റെ എന്ന ഭാവമില്ലാതെ ശാന്തനായിരിക്കുന്നവൻ ബ്രഹ്മഭാവം പ്രാപിക്കാൻ അർഹനാകുന്നു. ബ്രഹ്മപദം പ്രാപിച്ച അവൻ പ്രസന്നമായ മനസ്സോടുകൂടിയവനായി ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അവൻ എല്ലാ പ്രാണികളിലും സമഭാവനയുള്ളവനായി അത്യുത്കൃഷ്ടമായ ഭഗവത് ഭക്തിയെ പ്രാപിക്കുന്നു. അവൻ ആ ഭക്തി കൊണ്ട് ഞാൻ എങ്ങനെയുള്ളവനാണെന്നും ആരാണെന്നുമുള്ള യാഥാർത്ഥ്യം നേരിട്ടറിയുന്നു. അങ്ങനെ എന്നെ താത്വികമായി അറിഞ്ഞതിന് ശേഷം അവൻ എന്നിൽ പ്രവേശിക്കുന്നു. എന്നെ ശരണം പ്രാപിച്ച് എന്നും എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എൻ്റെ പ്രസാദം കൊണ്ട് പരയായ ഭക്തി വഴിക്ക് നിത്യവും നാശരഹിതവുമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. മനസ്സുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കുകയും സർവോപരി ശ്രേഷ്ഠൻ ഞാനാണെന്ന് വിചാരിച്ച് എന്നിൽ തന്നെ ബുദ്ധിയെ ഉറപ്പിക്കുകയും ചെയ്തിട്ട് നീ എന്നെ തന്നെ എന്നും ഓർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സംസാര കാരണങ്ങളെയും അതിക്രമിക്കുവാൻ നിനക്ക് സാധിക്കും. അല്ലാതെ ഈ തത്വം ഞാൻ പണ്ഡിതനാണെന്നും മറ്റും വിചാരിച്ച് സ്വീകരിക്കാൻ ഭാവമില്ലെങ്കിൽ അവസാനം നീ നശിച്ചു പോകും. അഹങ്കാര നിമിത്തം യുദ്ധം ചെയ്യുകയില്ലെന്ന നിന്റെ നിശ്ചയം വെറുതെയാണ്. നിന്റെ സ്വഭാവം നിന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കും. സംസ്കാരം വഴിക്ക് തൻ്റേതെന്ന് വിചാരിച്ചു പോരുന്ന കർമ്മം നിന്നെ കീഴടക്കിയിരിക്കുന്നു. അത് ഓർക്കാതെ ഞാൻ കർമ്മം ചെയ്യുകയില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. നീ പരതന്ത്രനായി അത് ചെയ്യേണ്ടി വരും. അല്ലയോ അർജുന, സർവീശ്വരനായ ഭഗവാൻ യന്ത്രത്തിൽ കയറിയവരെ പോലെ പ്രാണികളെയെല്ലാം തൻ്റെ മായാശക്തിയാൽ ചുറ്റിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലിരിക്കുന്നു. ഹേ അർജുന, ആ സർവീശ്വരനെ തന്നെ രക്ഷാസ്ഥാനമായി മനോവാഖ്യായങ്ങളെ കൊണ്ട് നീ ആശ്രയിക്കുക. ഈ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥാനവും നിനക്ക് ലഭിക്കും. അത്യന്തം ഗോപ്യമായ ജ്ഞാനം ഈ വിധത്തിൽ നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇതെല്ലാം നല്ലതുപോലെ വിവേചനം ചെയ്ത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഉത്കൃഷ്ടവും അത്യന്തം ഗോപ്യവുമായ ഒരു വാക്കുകൂടി നിന്നോട് പറയാം. നീ എനിക്ക് അത്രയും ഉറച്ച ഇഷ്ടനാണ്. അതുകൊണ്ടാണ് നിനക്ക് ഹിതമായി ഒന്നുകൂടി സംഗ്രഹിച്ച് പറയുന്നത്. അല്ലയോ അർജുന, എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക. എന്നെ തന്നെ ഭജിക്കുക. സർവകർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുക. മനോവാഖ്യായങ്ങൾ എന്നിൽ സമർപ്പിക്കുക. അങ്ങനെ തുടർന്ന് ചെയ്താൽ എന്നെ തന്നെ പ്രാപിക്കാം. ഇത് സത്യമാണ്. ഇതാ നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നീ അത്രയും എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. സർവ മന്മനാഭാവ മത്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോഷയിച്ഛാമി മാ ശുജ. അല്ലയോ അർജുന,
കർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ മാത്രമേ ഗതിയുള്ളൂവെന്ന് നിശ്ചയിച്ച് എന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിന്നെ സംസാരകാരണമായ സകല പാപങ്ങളിൽ നിന്നും വിടുവിക്കും, വ്യസനിക്കേണ്ട. അല്ലയോ അർജുന, അത്യന്ത ഗുഹ്യമായ ഈ ഗീതാശാസ്ത്രം തപസ്സും ഭക്തിയും കേൾക്കാൻ ആഗ്രഹവും ഇല്ലാത്തവർക്ക് ഒരിക്കലും ഉപദേശിക്കരുത്. കൂടാതെ എന്നെ നിന്ദിക്കുന്നവർക്ക് ഇതൊരിക്കലും ഉപദേശിക്കരുത്. അത്യുത്കൃഷ്ടവും അത്യന്ത ഗോപ്യവുമായ ഈ ഗീതാശാസ്ത്രം എൻ്റെ ഭക്തന്മാരെ അർത്ഥസഹിതം പഠിപ്പിക്കുന്നവൻ എന്നിൽ പരയായ ഭക്തിയുള്ളവനായി എന്നെ തന്നെ പ്രാപിക്കുന്നു. ഇതിൽ സംശയമേയില്ല. മനുഷ്യരിൽ വച്ച് ഈ ശാസ്ത്ര സമ്പ്രദായത്തെ ഉപദേശിക്കുന്ന ഒരുവനേക്കാൾ എനിക്ക് പ്രിയം ചെയ്യുന്ന ഒരുവനും ഭൂമിയിലില്ല. അതുപോലെയുള്ള ഒരുവൻ ഉണ്ടാകുകയുമില്ല. നാം തമ്മിൽ ചെയ്ത ഈ ധർമ്മ മാർഗപരമായ സംവാദത്തെ പഠിക്കുന്നവർ ജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ട് എന്നെ ആരാധിക്കുന്നതായി ഞാൻ നിശ്ചയിക്കുന്നു. ശ്രദ്ധയോടുകൂടി അസൂയ കൂടാതെ കേൾക്കുകയെങ്കിലും ചെയ്യുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് വിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ നല്ല ലോകങ്ങളിൽ എത്തിച്ചേരും. അല്ലയോ അർജുന, നീ മനസ്സിരുത്തി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുവോ? ഏ ധനഞ്ജയ, നിന്റെ അവിവേകം കൊണ്ടുള്ള തെറ്റിദ്ധാരണ തീരെ നീങ്ങിയോ? അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവൻ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ തെറ്റിദ്ധാരണ നീങ്ങി യഥാർത്ഥ തത്വം ഓർമ്മ വന്നു. എൻ്റെ സംശയമെല്ലാം തീർന്നു. അങ്ങയുടെ ഉപദേശത്തെ ഞാൻ അനുസരിച്ചു കൊള്ളാം. സഞ്ജയൻ പറഞ്ഞു, സർവാത്മാവായ ഭഗവാനും മഹാത്മാവായ അർജുനനും തമ്മിലുള്ള ഈ സംവാദം മുഴുവൻ ഞാൻ കേൾക്കുകയുണ്ടായി. അത് ആശ്ചര്യകരവും കോൾമയർ കൊള്ളിക്കുന്നതുമാകുന്നു. വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് അത്യന്തം ഗോപ്യവും പുരുഷാർത്ഥപ്രദവും ഈ യോഗത്തെ യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഈ സംവാദമെന്ന പാപഹരവും ആശ്ചര്യകരവുമായ ഗീതാശാസ്ത്രത്തിൻ്റെ പൊരുൾ ഓർക്കുംതോറും പിന്നെയും പിന്നെയും എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. ഹേ രാജൻ, പാപഹരനായ ഭഗവാന്റെ അത്യത്ഭുതമായ ആ വിശ്വരൂപത്തെ ഓർക്കുംതോറും എൻ്റെ ഹൃദയത്തിൽ ആശ്ചര്യം തുളുമ്പുന്നു, കൂടെ രോമാഞ്ചമുണ്ടാകുന്നു. യോഗേശ്വരനായ കൃഷ്ണനും വില്ലെടുത്ത അർജുനനും നിൽക്കുന്ന പക്ഷത്തിൽ മാത്രമാണ് സർവസമ്പത്തും ജയവും ഉത്തരോത്തരം അഭിവൃദ്ധിയും ഉറച്ച നയവും നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരാ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാതൃനിധിർ മതിർ മമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെ മോക്ഷസന്യാസം എന്ന 18 അധ്യായം കഴിഞ്ഞു. ഓം ശാന്തി ശാന്തി ശാന്തി.